എല്ലാവർക്കും നമസ്കാരമുണ്ട്. പച്ച മലയാളത്തിലൂടെ കേട്ടില്ല ഇംഗ്ലീഷിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വുഡിലൂടെയാണ്. വുഡ് നിങ്ങൾക്കറിയാം മോഡൽ വേർബ്സിൽ പെട്ട ഒന്നാണ്. നിങ്ങൾക്കറിയാം മോഡൽ വേർബ്സ് ഒരുമാതിരി മിക്കയിടത്തും പല തരത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മോഡൽ വേർബ്സിൻ്റെ കുറച്ച് യൂസേജസ് എങ്കിലും അറിയുമെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങളോട് അറിയിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം ഞാൻ ഒരിക്കലും കാണാറില്ല, അത് കേൾക്കാറില്ല, ഒന്നുമില്ല. കാരണം ഭയങ്കര ലഹളയായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതൊരു ഭയങ്കര എന്താ പറയുക, വേറൊരു കൂട്ടം ആളുകളുടെയാണ്. അപ്പോൾ ആരും സജസ്റ്റ് ചെയ്തു എന്തുകൊണ്ടൊരു ലാംഗ്വേജ് ഒരു എന്താ പറയുക എഡ്യൂർടൈൻമെൻറ്റ് പോലെ 1 മിനിറ്റ് വീഡിയോ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന്. ഞാൻ ആദ്യ തല കളഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടൊന്ന് പരീക്ഷിച്ചു കൂടാന്ന്. അവരൊറ്റ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ലക്ഷ്യമുള്ളൂ. ഞാൻ എവിടെ വന്ന് എന്ത് പറയാലും എന്ത് ചെയ്യായാലും അതുകൊണ്ട് അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഗുണപരമായിട്ട് നേട്ടമുണ്ടാവണം. ഓക്കെ, സമൂഹത്തിന് ഗുണപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാവണത്തിൽ, അല്ലാതെ എൻ്റെ ഒരു പേരിനെ പ്രശസ്തിക്കുക ആ പരിപാടിക്ക് ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ ദൂരെ മാറി നിന്നിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു 2-3 വീഡിയോസ് ചെയ്യുമ്പോൾ ശരിയായി വരും തോന്നുന്നു എനിക്ക്. ഒരെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും തോന്നിയാൽ അപ്പോൾ ഒരു ടിക്ടോക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരല്പം ഗൗരവത്തിലെടുക്കുകയാണ് അതിന്. അപ്പോൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം, നിങ്ങളൊന്ന് കാണണം രമേഷ് വോയ്സ് എന്നുള്ള എൻ്റെ ടിക്ടോക്ക് ഫേസ് വീഡിയോ. നിങ്ങൾക്ക് വലിയൊരു യൂസേജ് ആയിരിക്കും അത്, എങ്കിൽ പോലും നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്കറിയാം യൂസ്ഡ് ടു അല്ലേ, യൂസ്ഡ് ടു എന്നുള്ള പ്രയോഗം, ഒരു വീഡിയോ ഉണ്ട് നമ്മളുടെ, ആ അത് യൂസ് ചെയ്യുന്നിടത്തൊക്കെ അത്തരം കോണ്ടെക്സ്റ്റുകളിലൊക്കെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും അത്യപൂർവ്വ സ്ഥലങ്ങളിൽ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല, എങ്കിൽ പോലും മിക്കവാറിടത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എവ്രി മോർണിംഗ് മൈ മോം വുഡ് വേക്ക് മീ അപ്പ്. എന്നും രാവിലെ എന്നെ അമ്മ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. എവ്രി മോർണിംഗ് മൈ മോം വുഡ് വേക്ക് മീ അപ്പ്. വുഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻസിൻ്റെ ബേസ് ഫോമാണ്, അതായത് V1. ദി സ്കൂൾ ബസ് വുഡ് കം അറ്റ് 7 o'clock. സ്കൂൾ ബസ് വരാറുണ്ടായിരുന്നത് 7 മണിക്കാണ്. സം ടൈംസ് ദ ബസ് വുഡൻ കം അൺടിൽ 7:30. Sometimes the bus wouldn't come until 7:30. ചില സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ 7:30 ആയിട്ടും 7:30 ആയിട്ടും ബസ് വരാതിരിക്കാറുണ്ട്. കണ്ടോ, യൂസ് ടു യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിനേക്കാളും വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എവിടെയും യൂസ് ചെയ്യാതെ. ഇനി കഴിഞ്ഞകാല സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നോക്കിയോളൂ. ഐ വുഡ് ഓൾവേസ് ആർഗ്യൂ. ഞാനെപ്പോഴും ആർഗ്യൂ ചെയ്യാറുണ്ടായിരുന്നു, തർക്കിക്കാറുണ്ടായിരുന്നു. ഐ വുഡ് ഓൾവേസ് ഓർ ഐ ഷീ ദേ വി എന്തിൻ്റെ കൂടെയും ഹി വുഡ് ഓൾവേസ് ആർഗ്യൂ, ദേ വുഡ് ഓൾവേസ് ആർഗ്യൂ. ഐ വുഡ് ഓൾവേസ് ഹാവ് ബുക്സ് അറൗണ്ട്, ഐ വുഡ് ഓൾവേസ് ഹാവ് ബുക്സ് അറൗണ്ട്. എനിക്ക് ചുറ്റും എപ്പോഴും പുസ്തകങ്ങളുണ്ടായിരുന്നു. ഷീ വുഡ് ഓൾവേസ് ഹാവ് ബുക്സ് അറൗണ്ട്, they would always have books around. I would always have friends around. എനിക്ക് ചുറ്റും എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. He would always have friends around. കണ്ടോ, എവിടെയും വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിക്കാനില്ല അത് യൂസ് ചെയ്യുക യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് വേറൊന്നും പഠിക്കാനില്ല ഇതിൽ. ഐ വുഡ് ഓൾവേസ് വോണ്ട് ടു റൈറ്റ്. എനിക്ക് എഴുതാൻ ആയിട്ടുള്ള താല്പര്യം അതെപ്പോഴും ഉണ്ടായിരുന്നു. ഐ വുഡ് ഓൾവേസ് ഓർ ഷീ വുഡ് ഓൾവേസ് വോണ്ട് ടു ബ്ലോഗ്. ബ്ലോഗ് എന്ന് പറയുന്നത് വേർബും കൂടിയാണ് കേട്ടോ, ബ്ലോഗിംഗ് എന്നൊക്കെ പറഞ്ഞ് വേർബ് ചെയ്യുക. ഐ വുഡ് ഓൾവേസ് ഷീ വുഡ് ഓൾവേസ് വോണ്ട് ടു ബ്ലോഗ്. അവൾക്ക് ബ്ലോഗ് ചെയ്യാൻ എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു. ഇനി അടുത്തത് നോക്കൂ. ഐ തോട്ട് ഇറ്റ് വുഡ് റെയിൻ, സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. മഴ പെയ്യുന്നു ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് ഒരു കുടയെടുത്തു. ഇനി നോക്കൂ. ഐ തോട്ട് ഇറ്റ് വുഡിൻ്റ് റെയിൻ, സോ ഐ ഡിഡിൻ്റ് ടേക്ക് ആൻ അംബ്രല്ല.
ഞാൻ വിചാരിച്ചു മഴ പെയ്യില്ല എന്ന്. അതുകൊണ്ട് ഞാൻ കുഴപ്പമെടുത്തില്ല. ഐ തോട്ട് ഇറ്റ് വുഡൻ റെയിൻ സോ ഐ ഡിഡൻ ടേക്ക് എൻ അംബ്രല്ല. ഐ ഡിഡൻ തിങ്ക് ഇറ്റ് വുഡ് റെയിൻ സോ ഐ ഡിഡൻ ടേക്ക് എൻ അംബ്രല്ല. ഞാൻ വിചാരിച്ചില്ല മഴ പെയ്യുമെന്ന്, അതുകൊണ്ട് ഞാൻ കുടയെടുത്തില്ല. ഓക്കെ, വേണ്ട, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അതായത് ഐ തോട്ട്, ഞാൻ വിചാരിച്ചു, ഇറ്റ് വിൽ റെയിൻ എന്നല്ല ഇറ്റ് വുഡ് റെയിൻ, അങ്ങനെ വേണം. ഐ തോട്ട് ഹി വുഡ് ഹെൽപ്പ് മീ, അവൻ എന്നെ സഹായിക്കുന്നു ഞാൻ വിചാരിച്ചു. ഐ തോട്ട് ഹി വുഡൻ്റ് ഹെൽപ്പ് മീ, അവൻ എന്നെ സഹായിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ഡിഡൻ്റ് തിങ്ക് ഹി വുഡ് ഹെൽപ്പ് മീ, ഞാൻ വിചാരിച്ചില്ല അവൻ എന്നെ സഹായിക്കുമെന്ന്. ഇനി നോക്കൂ, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഓർ ഇറ്റ് വുഡ് ബി അമേസിംഗ് ഇറ്റ് വുഡ് ബി നൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മളുടെ ഒരു ധാരണ ഇങ്ങനെ ആയിരിക്കും എന്നാണ്. ഇറ്റ് വിൽ ബി അല്ല അവിടെ, ഇറ്റ് വുഡ് ബി ആണെങ്കിൽ നമ്മളുടെ ഒരു ധാരണ അനുസരിച്ച് അത് അങ്ങനെ ആയിരിക്കും എന്നാണ്. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് യു മീറ്റ് ഹിം ടുഡേ, ഇന്ന് നീ അവനെ കാണണമെങ്കിൽ അത് ഗംഭീരമായിരിക്കും. ഇറ്റ് വുഡ് ബി അമേസിംഗ് ടു വാച്ച് എ ലൈവ് T20 ക്രിക്കറ്റ് മാച്ച്, ലൈവായിട്ട് അത് 20 hours അത് കഴിയുന്ന അങ്ങനത്തെ ഒരു മാച്ച്. ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ടു ഗോ ദേർ അറ്റ് നൈറ്റ്, രാത്രിയിൽ അവിടെ പോകുന്നത് അത് അപകടകരമായിരിക്കും കേട്ടോ. ഇറ്റ് വുഡ് ബി ഡിസാസ്ട്രസ് ടു പാർട്ടിസിപ്പേറ്റ് വിതൗട്ട് പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പുകളില്ലാതെ അതിൽ പങ്കെടുക്കുന്നത്, ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനെങ്കിലും പങ്കെടുക്കുന്നത് അത് എന്താ പറയുക, വിനാശകരമായിരിക്കും. ഇറ്റ് വുഡ് ബി ഡിസാസ്ട്രസ് ടു പാർട്ടിസിപ്പേറ്റ് വിതൗട്ട് പ്രിപ്പറേഷൻ. ഇനി നമ്മൾ പറയും ഒരു കാര്യം ചെയ്തേനെ, അങ്ങനെ ആയേനെ, ഇങ്ങനെ ആയേനെ എന്നൊക്കെ. ഐ വുഡ് ഗിവ് യു മൈ കാർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വിത്ത് മീ, കാർ എൻ്റെ കയ്യിലില്ല, ഇപ്പോൾ എൻ്റെ പക്കലില്ല. അല്ലെങ്കിൽ ഞാൻ തന്നേനെ, ഞാൻ എൻ്റെ കാർ തന്നേനെ, പക്ഷേ അത് എൻ്റെ അടുത്തില്ല. ഐ വുഡ് ടെൽ ഹർ, ഞാൻ അവളോട് പറഞ്ഞേനെ, ബട്ട് ഐ ഡോണ്ട് മീറ്റ് ഹർ ദീസ് ഡേയ്സ്, ഞാൻ അവളെ ഈയിടെയായിട്ട് കാണാറില്ല. ഐ വുഡ് ടെൽ ഹർ, ഞാൻ അവളോട് പറഞ്ഞേനെ. ഐ വുഡ് കം ദർ ബട്ട് ഐ ഡോണ്ട് ഹാവ് എ വെഹിക്കിൾ, ഞാനവിടെ വന്നേനെ പക്ഷേ എൻ്റെ പക്കൽ ഒരു വാഹനമില്ല വരാനായിട്ട്. എന്തിനുമുള്ള എക്സ്ക്യൂസ് ആയിട്ടത് പറയാം. ഐ വുഡ് കം ദർ ബട്ട് ഐ ഡോണ്ട് ഹാവ് എ വെഹിക്കിൾ. നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഓ ഇത് ഇതായിരിക്കും കേട്ടോ, അത് അതായിരിക്കും കേട്ടോ, ഇത് ഇന്ന ആളായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഫോൺ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ റീനയുടെ അത് റിങ് ചെയ്യുമ്പോൾ ദാറ്റ് വുഡ് ബി റീന, റീന ആയിരിക്കും, ദാറ്റ് വിൽ ബി അല്ല, അവിടെ വുഡ് ബി ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ദാറ്റ് വുഡ് ബി ദ കൊറിയർ ബോയ്, നമ്മൾ കൊറിയർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്, സോ ദാറ്റ് വുഡ് ബി എ കൊറിയർ ബോയ്, ദാറ്റ് വുഡ് ബി ദ കൊറിയർ ബോയ്, കണ്ടോ അവിടെയൊക്കെ വുഡാണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് വിഷിനൊപ്പം ഐ വിഷ്, അതിനൊപ്പം നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഐ വിഷ് സൈറ വുഡ് കം, സൈറ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, വന്നെങ്കിൽ എന്ന്. സൈറ വുഡ് കം. ഐ വിഷ് ഇറ്റ് വുഡ് സ്റ്റോപ്പ് റെയിനിങ്, മഴ പെയ്യുന്നത്, ഈ മഴ എന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഐ വിഷ് ഹി വുഡ് മാരി ഹർ, അവൻ അവളെ കല്യാണം കഴിച്ചെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഐ വിഷ് ഹി വുഡ് മാരി ഹർ. ഐ വിഷ് ഹി വുഡൻ്റ് മാരി ഹർ. ഐ വിഷ് ഹി വുഡൻ്റ് മാരി ഹർ, അവൻ അവളെ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് പീപ്പിൾ വുഡൻ്റ് ഡ്രോപ്പ് ലിറ്റർ ഇൻ ദ സ്ട്രീറ്റ്, ആളുകൾ തെരുവിൽ അഴുക്കിടാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്ന് ഞാൻ ആശിക്കുകയാണ്. ലിറ്റർ LITTER, ലിറ്റർ എന്ന് വെച്ചാൽ അഴുക്ക്, കച്ചറ, അതൊക്കെ. LITRE അളവ്, ഒരു ലീറ്റർ, ഇത് ലിറ്റർ. നമ്മൾ പക്ഷേ മലയാളത്തിൽ രണ്ടും ഒന്നാണ് നമുക്ക്. ഓക്കെ, അതാണ് പ്രൊനൗൺസിയേഷൻ്റെ ചെറിയൊരു ഉണ്ടായാലുള്ള ഒരു ഗുണം.
അല്ലെങ്കിൽ രണ്ട് നമുക്ക് ലിറ്റർ ആയിരിക്കും. സോ ഐ വിഷ് പീപ്പിൾ ഡോണ്ട് ലിറ്റർ ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ നമുക്ക് വിഷിനൊപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വുഡിൻ്റെ ഗുണവിശേഷങ്ങൾ അല്ലേ, പറയാവുന്ന കോണ്ടെക്സ്റ്റുകൾ ഒരുപാട് നമ്മൾ കണ്ടു അല്ലേ. ഇതൊക്കെ നിങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വുഡ് ഹാവ്, വുഡ് ഹാവ് ബീൻ, അതും പിന്നെ കണ്ടീഷണൽസ് അത് നോക്കും. അതോടുകൂടി വുഡ് ക്ലീനായി. ഓക്കെ, ആരോ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്, തമാശ ഇല്ല ഒന്നുമില്ല എന്ന്. തമാശ കൂടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര, ആൾക്കാരെന്താ ആ ടൈമിംഗ് ഒക്കെ ഇതാ ഇത്ര എന്താണ് 5:30 seconds മുതൽ വീഡിയോയുടെ മിനിറ്റ് അതിൻ്റെ സമയം മുതൽ 6:20 വരെ ആരും കാണണ്ടാട്ടോ എന്നൊക്കെ ആൾക്കാർ അങ്ങനെ അത്രയും ശ്രദ്ധാലുക്കളും ദത്തശ്രദ്ധരുമാണ് മറ്റുള്ള സഹജീവികളുടെ സമയം നഷ്ടപ്പെടുന്നതിൽ വ്യഥയും വ്യാകുലതയുമുള്ളവരാണ് നമ്മുടെ യൂട്യൂബ് കാണുന്നവരിൽ പലരും, നമ്മുടെ ചാനൽ കാണുന്നവരിൽ. അപ്പോൾ അവർ വാണ്ട് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ ഞാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. വുഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.